മോർണിംഗ് വോയിസ് എന്ന പ്രതിദിന വചനധ്യാന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. വാഴ്ത്തുക നീ മനമേ എൻ പരനേ, വാഴ്ത്തുക നീ ശുദ്ധ നാമത്തെ പേർത്തു പാർത്ഥിവൻ തൻ ഉപകാരത്തെ ഓർത്തു, പാർത്ഥിവൻ തൻ ഉപകാരത്തെ ഓർത്തു, നിന്ന കൃത്യം പരലോക്കെയും പോക്കി തിന്നമായ രോഗങ്ങൾ നീക്കി നന്നാക്കി, തിന്നമായ രോഗങ്ങൾ മനമേ എൻ പരനേ, വാഴ്ത്തുക നീ മനമേ. ഇന്ന് നമ്മോട് ധ്യാനചിന്ത പങ്കുവയ്ക്കുന്നത് സുശേഷകൻ MS അലക്സാണ്ടർ ബിലായ്. പ്രാർത്ഥനയോട് ശ്രവിച്ചാലും ദൈവ തിരുനാമം വാഴ്ത്തപ്പെട്ട് മാറാകട്ടെ. മോർണിംഗ് വോയിസിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് ഒരു വേദഭാഗം വായിക്കുന്നു. ശ്രദ്ധിക്കുക, മത്തായി സുവിശേഷം 27:4 ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തതിനാൽ പാപം ചെയ്തു എന്ന് പറഞ്ഞു. നമുക്ക് വളരെ പരിചയമുള്ള ഒരു ഭാഗമാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ ശിക്ഷയ്ക്ക് വിധിച്ചു എന്ന് അവനെ കാണിച്ചു കൊടുത്ത യൂദ കണ്ടപ്പോൾ അവൻ അനുതപിച്ച് കർത്താവിന് ഒറ്റിക്കൊടുത്ത 30 വെള്ളിക്കാശുമായിട്ട് മഹാപുരോഹിതന്മാരുടെയും മൂപ്പന്മാരുടെയും അടുക്കൽ മടക്കി കൊണ്ടുവന്നിട്ട് പറയുന്ന ഒരു കാര്യമാണ് നാം വായിച്ചു കേട്ടത്. ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തതിനാൽ പാപം ചെയ്തു. ഇവിടെ കർത്താവായ യേശു ക്രിസ്തുവിനോടുകൂടെ നടന്ന ശിഷ്യനായിരിക്കുന്ന യൂദ ഇസ്കരിയോത്തോ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്തെക്കുറിച്ച് പറയുന്ന ഒരു സാക്ഷ്യമാണ്. ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തു. കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ചൊരിഞ്ഞ രക്തം അത് കുറ്റമില്ലാത്തതായിരുന്നു. അതാ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ പ്രത്യേകത. നമ്മെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ നമ്മെ പാപത്തുനിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടി ഒരു മനുഷ്യർക്കും കഴിയാതിരുന്നപ്പോൾ, കാരണം ഈ മനുഷ്യരെല്ലാവരും പാപികളായിരുന്നു, അതുകൊണ്ട് പാപമില്ലാത്ത ഒരു രക്തം ചൊരിയേണ്ടത് അത്യാവശ്യമായിരുന്നു. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തം, കുറ്റമില്ലാത്ത രക്തം ചൊരിയപ്പെടേണ്ടതായിട്ട് വന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തം കുറ്റമില്ലാത്ത രക്തമായിരുന്നു. 1 പത്രോസ് 1:19 നാം ഇങ്ങനെ കാണുന്നു, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് വ്യർത്ഥവും പിതൃപാരമ്പര്യമുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്നുവെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, പിന്നെയോ ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറെ രക്തം കൊണ്ടത്രയെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അപ്പോൾ ഇവിടെ കർത്താവിൻ്റെ ശിഷ്യനായിരിക്കുന്ന പത്രോസ്, 1 ശിഷ്യനായ പത്രോസ് പറയുന്നത് കുറ്റമില്ലാത്ത രക്തം മാത്രമല്ല ഇത്, ഇത് നിർദോഷമുള്ളതാണ്, അത് നിഷ്കളങ്കമായ രക്തമാണ്, അത് മാത്രമല്ല വിലയേറിയ രക്തമാണ്. അതെ, വളരെ വിലയേറിയതാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തം. കാരണം നമ്മെ പാപത്തു നിന്ന് വീണ്ടെടുക്കുവാനായിട്ട് ആർക്കും കഴിയാതിരുന്നപ്പോൾ, അതുമാത്രമല്ല നമ്മുടെ പാപത്തിന് മറുവിലയായി കൊടുക്കുവാനായിട്ട് അതിൻ്റെ വില വളരെ വിലയേറിയതായതുകൊണ്ട് അതിന് യാതൊന്നും പ്രായച്ചിത്തമായിട്ട് പകരമായിട്ട് കൊടുക്കാൻ കഴിയാതിരുന്നപ്പോൾ ചൊരിഞ്ഞ രക്തമാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തം. അതുകൊണ്ട് ആ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തം വളരെ വളരെ വിലയേറിയതാണ്. അപ്പോൾ പത്രോസ് അങ്ങനെ ആ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്തെക്കുറിച്ച് സാക്ഷ്യം പറയുന്നത് ഇങ്ങനെയാണ്, അത് വിലയേറിയ രക്തമാണ്. നമ്മെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി, നമ്മെ പാപത്തിൽ നിന്ന് ഉള്ള ശിക്ഷയിൽ നിന്ന് നമ്മൾ വീണ്ടെടുക്കുന്നതിന് വേണ്ടി ചൊരിഞ്ഞ രക്തം അത് വിലയേറിയ രക്തമാണ്. യൂദാ പറയുന്നത് എങ്ങനെയാണ്, അത് കുറ്റമില്ലാത്ത രക്തമാണ്. എബ്രായ ലേഖന കർത്താവ് എന്താണ് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്തെക്കുറിച്ച്?
പന്ത്രണ്ടാമത്തെ അധ്യായം എബ്രായർ 12:24 വാക്യം ഇങ്ങനെ വായിക്കുന്നു, പുതുനിയമത്തിൻ്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കലത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. ഇവിടെ എബ്രായ ലേഖന കർത്താവ് രണ്ട് വിശേഷണമാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതെന്ന്, ഗുണകരമായി സംസാരിച്ച രക്തം, രണ്ട് പുണ്യാഹ രക്തം, വിശുദ്ധ രക്തം. അതെ, പാപമില്ലാത്ത രക്തം, അത് വിശുദ്ധമായ രക്തമാണ്. അതുമാത്രമല്ല, ആ രക്തം എന്താണ് പറഞ്ഞത്? ഗുണകരമായി സംസാരിച്ചു എന്ന് കാണുവാൻ സാധിക്കും. എന്താണ് ഗുണകരമായി സംസാരിച്ചത്? അത് ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിച്ചെന്ന് കാണുവാൻ സാധിക്കും. എന്താണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തം സംസാരിച്ചത്? നമുക്ക് അറിയാം, ലൂക്കോസിൻ്റെ സുവിശേഷം 23:34 വാക്യത്തിൽ കർത്താവ് ക്രൂശിൽ കടന്നുകൊണ്ട് പറയുന്നത് ഇങ്ങനെയാണ്, ഇവർ പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയാകയാൽ ഇവരോട് ക്ഷമിക്കണമേ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവ് ക്രൂശിൽ കടന്നുകൊണ്ട് നമുക്ക് വേണ്ടി, നമ്മുടെ പാപങ്ങളുടെ വീണ്ടെടുപ്പിന് വേണ്ടി ഗുണകരമായി സംസാരിച്ചു. എന്താണ് ഗുണകരമായി സംസാരിച്ചത്? ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയാകയാൽ ഇവരോട് ക്ഷമിക്കണമേ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു കാര്യം പറഞ്ഞില്ലേ? കർത്താവായ യേശു ക്രിസ്തുവിന് ആ ക്രൂശിൽ നിന്ന് തന്നെ തന്നെ രക്ഷിക്കാൻ കഴിയാമായിരുന്നു. എന്നാലും കർത്താവായ യേശു ക്രിസ്തു നമ്മെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി, ആ ക്രൂശ് വരണം സഹിക്കുന്നതിന് വേണ്ടി, മറ്റുള്ളവരെ രക്ഷിക്കുന്നതിന് വേണ്ടി പറഞ്ഞതാണ്, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ. കർത്താവായ യേശു ക്രിസ്തുവിനെ, പിതാവായ ദൈവത്തെ, വിവിധ സ്ഥലങ്ങളിലിരുന്ന് ഭവനങ്ങളിരുന്ന് ആരാധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഓർക്കാം. നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരത്തിന് വേണ്ടി ചൊരിഞ്ഞ ആ കുറ്റമില്ലാത്ത രക്തത്തിനെ നമുക്ക് ഓർക്കാം. ആ വിലയേറിയ രക്തത്തിനെ നമുക്ക് ഓർക്കാം. നിർദോഷവും നിഷ്കളങ്കവുമായ രക്തത്തെ ഓർത്തുകൊണ്ട്, ആ വിശുദ്ധ രക്തമായ കർത്താവായ യേശുക്രിസ്തു രക്തത്തെ ഓർത്തുകൊണ്ട്, ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിച്ച ആ പുണ്യാഹ രക്തത്തിനെ സ്മരിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ദൈവം നമ്മളെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ.